ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനമായ മിസോറാമിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ അവിടുത്തെ ഭരണകക്ഷിയായി MNF പ്രതിപക്ഷമായ ZPM അതായത് സോറം പീപ്പിൾസ് മൂവ്മെന്റും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഇവിടെ BJP ക്കാണ് ചിരി. കാരണം ഇവിടെ ഏത് പാർട്ടി ജയിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമായും അത് BJP യുമായി ചേർന്ന് ഭരിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിൽ വരിക. കാരണം കേന്ദ്രത്തിൽ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിയുടെ ഒത്തുപോകുന്ന രീതിയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളോ. അതിൽ നിന്ന് വിഭിന്നമല്ല മിസോറാം. ഏതായാലും BJP ക്ക് കഴിഞ്ഞ നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റാണെങ്കിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് 2 സീറ്റിലാണ്. MNF അതായത് MNF ഉം BJP യും ചേർന്നാണ് ഈ കഴിഞ്ഞ നിയമസഭ, അതായത് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭ ഭരിച്ചിരുന്നത്. അവിടെ MNF ന് അന്ന് 26 സീറ്റും BJP ക്ക് 1 സീറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ MNF 11, ZPM അതായത് സോറം പീപ്പിൾസ് മൂവ്മെന്റിന് 13 സീറ്റ് എന്നാണ് ലീഡിങ്. കോൺഗ്രസ് 5 സീറ്റിലും BJP 2 സീറ്റിലും ലീഡ് ചെയ്യുന്നു. ഏതായാലും മിസോറാമിനെ കുറിച്ച് BJP നേതാക്കൾക്ക് യാതൊരു ടെൻഷനുമില്ല. കാരണം ആര് ജയിച്ചു കഴിഞ്ഞാലും അത് NDA യുടെ ഭാഗം തന്നെയായിരിക്കും. ഏതായാലും വടക്കിഴക്കൻ സംസ്ഥാനം NDA എന്നൊരു സംവിധാനമില്ല, പകരം ഒരു അവിയൽ മുന്നണിയാണ് എല്ലായിടത്തും ഭരിക്കുന്നത്. നാഗാലാൻഡിൽ പ്രതിപക്ഷം പോലും ഇല്ലാതാണ് അവിടെ ഭരണം നടത്തുന്നത്. ഏതായാലും 1276 പോളിംഗ് സ്റ്റേഷനിലായി 8.5 ലക്ഷം വോട്ടർമാർ വിധിയെടുത്തുനിന്ന് 40 സീറ്റിലേക്കുള്ള നിയമസഭയിൽ 21 സീറ്റ് ആര് പിടിക്കുന്നു അവർ ഭരിക്കും. 21 സീറ്റ് ഒറ്റയ്ക്കൊരു പാർട്ടിക്ക് ലഭിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമായി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ കൂടെ കുട്ടിക്കൊണ്ടുതന്നെയാണ് എല്ലാ തവണയും വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഭരണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.